ഹായ്, ഇന്ന് ഞാൻ വേലിച്ചീര കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് വേലിച്ചീര. ചില സ്ഥലങ്ങളിൽ മൈസൂർ ചീര, മധുര ചീര എന്നൊക്കെ പറയും. ഈ ചീരയുടെ കൂമ്പ് വേണം നുള്ളിയെടുക്കാൻ. തീരെ മൂക്കാത്ത ഇലകളും നുള്ളിയെടുക്കാം. ഞാനൊരു ചേമ്പില എടുക്കുന്നുണ്ട് ചീരയില വയ്ക്കാനായിട്ട്. ആരോഗ്യഗുണങ്ങളൊക്കെ ഒത്തിരി കൂടുതലുള്ള ചീരയിലയാണിത്. അയൺ കണ്ടൻ്റ് ഒക്കെ ഒത്തിരി കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് വേവിച്ച് വേണം ഉപയോഗിക്കാൻ. തോരനുണ്ടാക്കാനായി ചീരയില അരിഞ്ഞെടുത്തു. 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ചീരയില കഴുകിയെടുത്തപ്പോൾ തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. ചീരയിലേക്ക് നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരനാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.